അൽഹംദുലില്ലാ. ഏത് കാര്യത്തിലും നഷ്ടം അനുഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അന്ത്യനാളിലെ നഷ്ടമാണ് നികത്താനാവാത്ത നഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. തിന്മകൾ ധാരാളമായി ചെയ്യുകയും മീസാനിലെ നന്മയുടെ ഭാഗം കനം കുറഞ്ഞു പോവുകയും ചെയ്യുന്നവർ നഷ്ടക്കാരാണെന്ന് വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 103-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കരാർ ലംഘിക്കുന്നവരും ബന്ധങ്ങൾ മുറിക്കുന്നവരും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരും നഷ്ടക്കാരാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 27-ാമത്തെ വചനത്തിലും സന്താനങ്ങളും സമ്പാദ്യങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിന് തൊട്ട് തടസ്സമായവർ നഷ്ടക്കാരാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലെ 9-ാമത്തെ വചനത്തിലും പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്നതിന് പകരം പതറിപ്പോകുന്നവർ നഷ്ടക്കാരാണെന്ന് വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 11-ാമത്തെ വചനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈകൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈകൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ എല്ലാവരും നഷ്ടക്കാരാണെന്ന് സൂറത്തുൽ അസറിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നഷ്ടക്കാരിൽ നിന്ന് ബോധപൂർവ്വം വിട്ടുനിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.